ആഴമേറിയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ ഈ നല്ല നാമം ഈ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. കർത്താവിൻ്റെ വലിയ ഗ്ലോറി നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ മധ്യത്തിലുണ്ട് എന്ന് ഞാൻ വ്യക്തമായി അനുഭവിച്ചറിയുന്നു. അതനുഭവിച്ചറിയാൻ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവർക്കും നൽകിയ നല്ല അവസരത്തിനായി സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ഇന്ന് ദൈവകൃപയാൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് എ ബൈബിൾ സ്റ്റഡി. ഒരു ചിന്ത, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനാ ജീവിതം ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇന്ധനമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ സമയം വളരെ വലിയ ഒരളവിൽ ഭയപ്പെടുത്തുന്ന അളവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിച്ച് കയറാൻ കഴിയാത്തതെന്നും അവരുടെ പ്രാർത്ഥന എന്തുകൊണ്ട് റിസൾട്ട് കൊണ്ടുവരുന്നില്ലെന്നും അവരുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയാണ് റിപ്പയർ ചെയ്യപ്പെടേണ്ടതെന്നും എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ശക്തീകരിക്കപ്പെടുന്നില്ലെന്നും തുടങ്ങി ഒട്ടനേക കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ നാം അല്പമായി ഒന്ന് ചിന്തിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അപ്പോൾ തന്നെ വളരെ പ്രയോജനമുള്ളതായതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഇത് നോട്ട് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നത്തേതിൽ നിങ്ങൾക്കതിൻ്റെ റെഫറൻസ് എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഞാൻ അതിൻ്റെ വാക്യങ്ങൾ വചനങ്ങൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്കത് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വലിയ ഒരു ഫേവർ ഇന്ന് ഈ ഒരു വിഷയം നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ വെളിപ്പെട്ടേ പറ്റൂ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ജീവിതം. നമ്മുടെ വിഷയങ്ങളുടെ മേൽ കെട്ടപ്പെടുന്നൊരവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ലൈഫിൽ പല മേഖലകൾ സാത്താൻ കെട്ടും, പല ബ്ലെസ്സിങ്സും പിശാച് തടയും. എന്നാൽ നമ്മൾ ആ വിഷയങ്ങളുടെ മേലുള്ള കെട്ടുകളെക്കുറിച്ച് മാത്രം ഓർക്കുകയും അറിയുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ടൂളാകുന്ന പ്രാർത്ഥനാ ജീവിതത്തെ സാത്താൻ ബന്ധിച്ചു വെച്ചേക്കുന്നത് പലരും തിരിച്ചറിയുന്നില്ല. പല വ്യക്തികളും അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കുറയാതെ ചെലവിടാൻ ശ്രമിക്കാറുണ്ട്. ചിലർക്കത് ജയകരമായി മുമ്പോട്ട് പോകുന്നു, അവർക്ക് പ്രാർത്ഥന കുറയാതെ അവർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വിഷയങ്ങളുടെ മേൽ ഡെലിവറൻസ് വെളിപ്പെടുന്നത് കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് പലർക്കും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ചിലതെങ്കിലുമൊക്കെ ഒരു പ്രയോജനകരമാകുന്ന നിലയിൽ മാറുമെന്ന് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കാരണം ഒത്തിരി പേർക്ക് ഈ വീഡിയോ വേണം. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, കാരണം ഒത്തിരി പേര് ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒത്തിരിയും പേരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ, ചില സിലബസുകൾ അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ വേണ്ടത്ര അതിനെ ഗൗനിക്കുന്നില്ല. ഇത് ഗൗനിച്ച് ഗൗരവകരമായി എടുത്ത് നമ്മൾ ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു ഇതുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം കെട്ട് പൊട്ടേണ്ടത് നമ്മുടെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലെ കെട്ടാണ്. നമ്മൾ പിന്നീട് നമ്മുടെ വിഷയങ്ങളുടെ മേലും മറുപടികളുടെ മേലുമുള്ള കെട്ടിനെ ശാസിക്കുന്നതിനേക്കാളും ആദ്യം നമ്മുടെ പ്രെയർ ലൈഫിലെ ബന്ധനം അഴിഞ്ഞാലാണ് വിടുതലുള്ളത്.
ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം, നമ്മുടെ പ്രെയർ ലൈഫിലെ ബന്ധനമഴിയുക എന്ന് പറയുമ്പം ഇതിൽ കൂടുതലും സാത്താനല്ല റോളുള്ളത്, നമുക്ക് തന്നെയാണ് റോളുള്ളത്. നമ്മുടെ ലൈഫിലെ ബന്ധനത്തിൻ്റെ ഒരു സിംഹഭാഗവും ഇരിക്കുന്നത് കാരണക്കാരായി നമ്മളിൽ തന്നെയാണ്. ഇത് വളരെ വൈകിയേ നമുക്ക് മനസ്സിലാകാറുള്ളൂ പലപ്പോഴും. ഈ ബന്ധനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു വ്യക്തിയിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സാത്താനെ നമുക്ക് രണ്ടാമതേ ഇതിന് പ്രതിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇയോബിനോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതത്തിലെ മറുപടിയുടെ കുറച്ചുകൂടെ വിശദാംശമായി സംസാരിക്കാൻ ഏറ്റവും നല്ലത്. ജോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജോബിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. 35-ാമത്തെ അധ്യായം, ഇയോബിന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. ഇങ്ങനെ കാണാം, വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല, സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല. നിശ്ചയം ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കേൾവിയുടെ കാറ്റഗറിയെക്കുറിച്ചും ഇയ്യോബ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വ്യർത്ഥമായത് ദൈവം കേൾക്കത്തില്ല. വ്യർത്ഥമായത് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നില്ല, വ്യർത്ഥമായത് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഒന്നും ഇയ്യോബ് പറയുന്നില്ല. എങ്ങനെയുള്ളത് ദൈവം കേൾക്കുന്നു എന്ന് ജോബ് പറയുന്നു, അർത്ഥമുള്ള കാര്യം മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ. അർത്ഥമുള്ള കാര്യം ദൈവം കേൾക്കും. പ്രാർത്ഥന ശരിയല്ലെങ്കിൽ അതടയ്ക്കപ്പെട്ടിരിക്കും. അതടയ്ക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ചെവി തന്നെയാണ് അടയ്ക്കപ്പെടുന്നത്. പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട രീതിയിലും പ്രാർത്ഥിക്കേണ്ട നിലകളിലും പ്രാർത്ഥിക്കേണ്ട നിയമങ്ങളിലും, നിയമം എന്താണെന്നുള്ളത് ഞാൻ താഴേക്ക് ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും, നിലകളിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം തന്നെ അതിനെ ഷട്ട് ഡൗൺ ചെയ്യും എന്ന് ഇയ്യോബ് പറയുന്നു. ഇയ്യോബിൻ്റെ എല്ലാ വാക്കുകൾക്കും കർത്താവ് സഡൻലി റിയാക്ട് ചെയ്തില്ല. എന്നാൽ ഇയ്യോബിൻ്റെ ഒരു വലിയ അംശം വരെ കർത്താവ് സൈലൻ്റായിട്ടിരുന്നിട്ട് ദൈവം മറുപടി കൊടുത്തു. കാരണം ജോബിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ജോബ് ഉത്തരമർഹിക്കുന്നതായിരുന്നില്ല, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അർഹിക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇയ്യോബിൻ്റെ സംശയങ്ങൾക്ക് മറുപടി അർഹിക്കുന്നു എന്നറിഞ്ഞ ദൈവം ഇയ്യോബിന് തൻ്റെ മറുപടിക്ക് കൊടുത്ത മറുപടിയിലൂടെ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടി എന്ന് നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം. പ്രിയപ്പെട്ട ദൈവവൈദലെ, ഈ വചനം ഓർത്തു വയ്ക്കുക, വ്യർത്ഥമായത് ദൈവം കേൾക്കുന്നില്ല. എന്നാൽ കണ്ണുനീരോടുകൂടെയുള്ള അഭയയാചന കർത്താവ് നിരസിക്കത്തുമില്ല. നമ്മൾ പ്രാർത്ഥിക്കരുതെന്നോ ദൈവത്തോട് ചോദിക്കരുതെന്നോ ആഗ്രഹിക്കരുതെന്നോ ഒന്നും കർത്താവ് കേൾക്കുന്നില്ല, ദൈവം പറയുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കകത്ത് അർത്ഥമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കകത്ത് അർത്ഥമുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു വെളിപ്പാട് ഇയ്യോബിന് ലഭിച്ചത് തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്താണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇയ്യോബിൻ്റെ നീതിയെക്കുറിച്ചും തൻ്റെ ഫാമിലിയെക്കുറിച്ചും തൻ്റെ ക്യാരക്ടറിനെക്കുറിച്ചും തൻ്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ചും എല്ലാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ദൈവം കേൾക്കും, എന്ത് ദൈവം കേൾക്കുകയില്ല എന്ന് ജോബ് വ്യക്തമായി പഠിച്ചിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം എല്ലാവരും ഒന്നെടുത്തേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സ്വർലോകങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ
ഈ ദുഷ്ടാത്മ സേനയോട് നമുക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ അതിൻ്റെ വാഴ്ചകളെയും ആ ദുഷ്ടാത്മ ലോകത്തിൻ്റെ അധികാരങ്ങളെയും നമുക്ക് മുഖാമുഖമായി കണ്ടുകൊണ്ട് നമ്മുടെ ആയുധം ഉപയോഗിച്ച് നമ്മുടെ പവർ ഉപയോഗിച്ച് അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ആത്മമണ്ഡലം വരെ എത്തണം. ഈ ആത്മമണ്ഡലം വരെ ഒരു വ്യക്തി എത്തുന്നത് അവൻ കൈയിട്ടടിക്കുമ്പോഴോ കാലിട്ട് തുഴയുമ്പോഴോ അല്ല. ആത്മമണ്ഡലം വരെ ഒരു വ്യക്തി എത്തുന്നത് പ്രാർത്ഥിച്ച് കയറി തന്നെയാണ്. ആർക്കും കണ്ണടച്ചാൽ ഉടൻ ആത്മമണ്ഡലം തൊടാൻ ഒക്കത്തില്ല, അങ്ങനെ കൃപയുള്ളവരുണ്ട്. എന്നാൽ ഒരു ശരാശരി മനുഷ്യൻ കണ്ണടച്ചാൽ ഉടൻ ആത്മമണ്ഡലം എത്താറില്ല. അവൻ ചിലപ്പോൾ ഒരു പാട്ട് പാടിയായിരിക്കും, ചിലപ്പോൾ കൈയടിച്ചായിരിക്കും, ചിലപ്പോൾ സ്തോത്രം ചെയ്തായിരിക്കും. കുറച്ച് കഴിഞ്ഞാണ് അവൻ ആത്മസാന്നിധ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. ആത്മസാന്നിധ്യത്തിൽ പ്രവേശിച്ച ഉടനെ അവൻ ആത്മമണ്ഡലം എത്തുന്നില്ല. ആത്മസാന്നിധ്യത്തിനകത്ത് അവൻ തുടരുകയും അതിനകത്ത് തന്നെ അവൻ ഫോക്കസ് ചെയ്യുകയും അവൻ ആ ദൈവ സാന്നിധ്യത്തോട് കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ കയറി 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 അവൻ ആത്മമണ്ഡലത്തിലെത്തും. ആത്മമണ്ഡലത്തിൽ എത്തുന്നത് മുതലാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ മേളിലോട്ട് പോകണോ താഴെ കിടക്കണോ എന്നാണ് ചിന്തിക്കുന്നത്. കാരണം പോരാട്ടങ്ങളെ ഒരു വ്യക്തി ഖണ്ഡിച്ച് 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 തന്നെയാണ് ആ വ്യക്തി പ്രാർത്ഥന സ്വർഗത്തിൽ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പൊ പറയും ദൂതന്മാരല്ലേ എടുത്തോണ്ട് പോകുന്ന പ്രാർത്ഥന. സി, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു റൂൾസ് ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ പവർ ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ചാണ്, നമ്മുടെ ശക്തി ഉപയോഗിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളുടെ പലതും തകർക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 14:18 കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്നവർ ഒറ്റയ്ക്കല്ല. യോഹന്നാന്റെ സുവിശേഷം 14:18 നിങ്ങളൊന്ന് നോക്കി, 18 യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇതൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു വചനമല്ല, ഇത് അശരണർക്ക് മാത്രമുള്ളൊരു വചനമല്ല, ഇത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല, ഇത് പ്രാർത്ഥിക്കുന്നവനും കൂടിയുള്ള വചനമാണ്. കർത്താവ് അനാഥരുടെ അരികിൽ മാത്രമല്ല വരുന്നത്, കർത്താവ് പ്രാർത്ഥിക്കുന്നവന്റെ അരികിലും വരും. വന്ന ചരിത്രമുണ്ട് ബൈബിളിനകത്ത്, വന്ന സംഭവങ്ങളുണ്ട്. അപ്പോ ഒരു വ്യക്തിക്ക് ആ ദൈവം അടുക്കൽ വരണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾ ഒരുവന്റെ ലൈഫിലുണ്ട്. അതൊരു വ്യക്തിയുടെ ഫ്ലഷിൽ കാണും, ഒരു വ്യക്തിയുടെ സോളിൽ കാണും, ഒരു വ്യക്തിയുടെ ഇമോഷനിൽ കാണും, ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കകത്ത് കാണും. പലതിനകത്തും അവൻ ദൈവത്തിന് ചില പരിധികൾ ഇട്ടിട്ടുണ്ട്, ദൈവരാജ്യത്തിന് ചില പരിധികൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ആ വ്യക്തി അറിയുന്നില്ല, ഇതൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തി അറിയുന്നില്ല. ഞാൻ എൻ്റെ ഫ്ലഷിലും ഞാൻ എൻ്റെ ഇമോഷൻസിലും ഞാൻ എൻ്റെ ബിലീവ് സിസ്റ്റത്തിനകത്തും ഞാൻ എൻ്റെ സോളിലും എല്ലാം വെച്ചിട്ടുള്ള പരിമിതികൾ, നിയന്ത്രണ രേഖകളുണ്ടെങ്കിൽ അതേത് സമയം അതെപ്പോൾ ഞാൻ കണ്ടറിഞ്ഞുണർന്ന് അത് ബ്രേക്ക് ചെയ്ത് ഞാൻ ആദ്യം ഞാൻ വെച്ചിരിക്കുന്ന പരിമിതിക്കകത്ത് നിന്ന് ഞാൻ ഇതിനകത്ത് കംഫർട്ടബിളാണ്, എനിക്കിങ്ങനെ മതി, എനിക്ക് ഈ രീതി, ഞാൻ എനിക്ക് വെച്ചിരിക്കുന്ന കംഫർട്ട് സോണുകളെ ഞാൻ പൊട്ടിച്ച് പുറത്തിറങ്ങിയാൽ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന മണ്ഡലത്തിനകത്ത് എത്താൻ പറ്റുകയുള്ളൂ. സ്തോത്രം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് കംഫർട്ട് സോണിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് ഞാൻ ബ്രേക്ക് ചെയ്യണം. കാരണം എൻ്റെ ലൈഫിന് ഒരർത്ഥം ഉണ്ടെന്ന് ദൈവത്തിന് തോന്നുന്നത് ഞാൻ തന്നെ കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ഷെൽട്ടർക്കകത്തുനിന്ന് ഞാൻ പുറത്തു വരണം. ഹല്ലേലൂയ. ആ ഷെൽട്ടറിനകത്ത് പുറത്തു, അത് അവ്യർത്ഥമായത് ദൈവം കേൾക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകുന്നത് ആശ്രയത്വം പൂർണ്ണമായി ദൈവത്തോടുള്ളപ്പോഴാണ്. ഇനി ആശ്രയത്വം പൂർണ്ണമായി ഉള്ളൊരു വ്യക്തിക്ക് വാഴ്ചകളെയോ അധികാരങ്ങളെയോ മറ്റൊന്നും തന്നെ അവന് ഭയപ്പെടാനില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടോണ്ടേയിരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് യോഹന്നാൻ 14:18 ദൈവം പകർന്നിരിക്കുന്നത് ഒരു പ്രോമിസാണ്, വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ആ കൃപയോടുകൂടെ ഈ വ്യക്തിയിൽ തുടരുമ്പോൾ ഇവൻ ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ട് തുടങ്ങുന്നത് ഈ
സെക്കൻഡ് മുതലാണ്. മീൻസ് ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പക്വതയിൽ ഒരു വ്യക്തി എത്തപ്പെടുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ മറുപടികൾ അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കാണാൻ തുടങ്ങുന്നത്. അവൻ ചിലതിനെ വിറ്റ്നസ്സായി മാറുന്നത് ഈ സെക്കൻഡ് മുതലാണ്. സോ ആദ്യം നമ്മുടെ പ്രാർത്ഥന അർത്ഥമുള്ളതാകണം. ഇനി അർത്ഥമുള്ള പ്രാർത്ഥന എന്ന് ദൈവമാണ് അതിന് അപ്രൂവ് ചെയ്യേണ്ടത്. എൻ്റെ പ്രാർത്ഥനകൾ അർത്ഥമുള്ളതായി മാറുന്നത് എനിക്ക് വിഷയങ്ങളുടെ കാഠിന്യം അനുസരിച്ചല്ല പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രയർ സബ്ജക്റ്റിന് അർത്ഥമുണ്ടെന്ന് പറയുന്നത്. അത് താഴോട്ട് പറയുന്നതാണ്. പ്രാർത്ഥന അടയ്ക്കപ്പെടുന്ന 9 കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥനകൾ ബന്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് സൊല്യൂഷൻ ഉണ്ടാകാത്ത, പ്രാർത്ഥനകൾക്ക് മറുപടികൾ ഉണ്ടാകാത്ത 9 കാര്യങ്ങൾ. എന്തുകൊണ്ട് ഒരു പ്രാർത്ഥന ലോക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ലെവലിൽ ആ പ്രാർത്ഥന ഫലിക്കുന്നില്ല, ആ പ്രാർത്ഥനയ്ക്ക് ഒരു സൊല്യൂഷൻ ദൈവത്തിൽ നിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടികൾ പൂർണ്ണമായി കാണുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തെ പിതാവായി അറിയാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. ദൈവത്തെ പിതാവായി അറിയാത്ത, ദൈവം എൻ്റെ പിതാവാണ് എന്നറിയാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:14 വാക്യത്തിൽ യേശു തോമസിനോട് പറഞ്ഞതിൻ്റെ കാരണം, ആള് ശിഷ്യനാണെങ്കിലും യേശു കർത്താവ് എന്ന റൂട്ടിനെ കുറിച്ച് കാര്യമായ ബോധ്യം തോമസിനില്ലായിരുന്നു. നിങ്ങൾക്ക് തോമസിന്റെ സംശയം അറിയാം, വല്ലാത്ത സംശയമാണ്, ആർക്കും ഇല്ലാത്ത രീതിയിലുള്ള സംശയമാണ്. എന്നാൽ സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന തിരമാലയ്ക്ക് സമമെന്ന് യേശു സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ നിന്ന് പുറത്തു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള, നമ്മള് പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും, എൻ്റെ ഈ സബ്ജക്റ്റിനകത്ത്, എൻ്റെ ഈ ഒരു ഇൻറ്റൻഷനകത്ത്, എൻ്റെ ഈ ഒരു പ്ലാനിങ്ങിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. അത് അറിയാൻ, ആ പ്രാർത്ഥനയുടെ വരം ലഭിച്ചവർക്ക് അത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ അല്ലാത്തവരാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അലട്ടിക്കൊണ്ടിരിക്കും. ഈ സെക്കൻഡിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ പരിശോധിച്ചറിയാൻ പറ്റും. ഈ സെക്കൻഡിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അലട്ടൽ മനസ്സിനകത്തുണ്ടെങ്കിൽ, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും വീണ്ടും 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 പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കണം എന്ന ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിതാവിനെ അറിയുന്നില്ല. നല്ല അർത്ഥത്തിലേ എടുക്കാവുള്ളൂ ഞാൻ പറയുന്ന വാക്കുകൾ. നിങ്ങൾ, അതൊരു ഭയങ്കര ഒരു തന്ത്രമാണ് സാത്താന്റെ. എന്നെ ഭരിച്ചിരുന്ന ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ ഈ കാര്യം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും പിന്നെയും 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 ഞാൻ ഇങ്ങനെ ഓടും, ഞാൻ വീണ്ടും 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 ഓടും, പലതും അന്വേഷിക്കും, എല്ലാം ചെയ്യും. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദൈവം എന്നിൽ പകർന്നിരിക്കുന്നതിനകത്ത് എനിക്ക് വേണ്ടത്ര അറിവില്ല. പിതാവിനെ അറിയുന്ന ഒരു, നിങ്ങൾ യേശു കർത്താവ് ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്, തെറ്റല്ല കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. യേശു കർത്താവിൻ്റെ ആ പ്രയറിനകത്തുള്ള യേശുവിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അസാധാരണമാണ്. ഞാൻ എപ്പോഴും യേശുവിനെ ഈ സാമ്യപ്പെടുത്തി സംസാരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ കൊതിയോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റെത്. കൊതിയോടെ നോക്കി, അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഒന്ന്, ക്ഷമ, താഴ്മ, സ്നേഹം, ശുശ്രൂഷ, പ്രാർത്ഥന, ഇതെല്ലാം കൊതിയോടെ നോക്കി നിൽക്കാൻ എനിക്ക് യേശുവിൻ്റെ ജീവിതം നോക്കിയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അത്രയും ഒരു അതെന്താണെന്നറിയാമോ, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, പൗലോസിന് അറിയാവുന്നതിനേക്കാളും പിതാവിനെ അറിയുന്നത് യേശുവിനാണ്. പൗലോസിന് മനസ്സിലായിട്ടുള്ളതിനേക്കാളും പിതാവിൻ്റെ ഉള്ളം അറിയുന്നത് യേശുവിനാണ്. പൗലോസിന് വെളിപ്പെട്ടിട്ടുള്ളതിനേക്കാളും പിതാവിനെ വെളിപ്പെട്ടിട്ടുള്ളത് യേശുവിനാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ പൗലോസ് ശുശ്രൂഷയ്ക്കിറങ്ങിയപ്പോൾ രക്തം ചിന്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
എന്നാൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ രക്തം ചിന്തിയതുപോലെ വേറെ ആരും പ്രാർത്ഥിച്ചപ്പോഴും രക്തം ചിന്തിയിട്ടില്ല. തൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ രക്തത്തുള്ളികളായിട്ടാണ് നിലത്ത് വീണത്. അപ്പൊ പ്രയറിനകത്തുള്ള യേശുവിന്റെ സബ്മിഷൻ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രയറിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ മൊബൈൽ നോക്കുന്നു, നമ്മുടെ പ്രയറിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ കണ്ണു തുറക്കുന്നു, നമ്മുടെ പ്രയറിനകത്ത് ഏതൊക്കെ ശബ്ദം ചുറ്റുവട്ടത്ത് നടക്കുന്നുള്ളത് നമ്മൾ അറിയുന്നുവെന്നും ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. എന്നാൽ യേശുവിനെ ചെന്ന് തൊട്ടാൽ പോലും യേശു അറിയാൻ സാധ്യതയില്ലാത്ത നിലകളിൽ യേശു സറണ്ടറാണ്, സബ്മിസീവാണ് പിതാവിന്റെ സന്നിധിയിൽ. പിതാവിനെ അറിയുന്നൊരു വ്യക്തി ഭൂമി കുലുങ്ങിയാലും പ്രാർത്ഥനാ സ്ഥലത്ത് നിന്നിക്കത്തില്ല. അത് യേശുവിന്റെ ക്യാരക്ടറാണ്. യേശു പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചുറ്റും മലയുടെ ചുറ്റും ജനം വന്ന് നിൽക്കും. ജനം വന്ന് നിൽക്കുകയല്ലേ, ഇനി ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് ജാടയാണെന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ജനയില്ല മുഷിയത്തില്ലേ എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥനാ സമയം വെട്ടിച്ചുരുക്കിയിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും, വന്നതിന് ശേഷമുള്ള ശുശ്രൂഷയുള്ളൂ. നോക്കണം, യേശുവിൻ്റെ ആ ഒരു ആ വിധേയത്വം അത് പിതാവിനെ അറിയുന്നു. നമുക്ക് സത്യമായിട്ട് ദൈവഭയം ഇല്ലാത്തത്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ദൈവഭയം ഇല്ലാത്ത, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. കണ്ടവരുടെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യോഹന്നാനാണെങ്കിൽ വാ നാവെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത നിലയിലായിപ്പോയി. പൗലോസ് ആണെങ്കിൽ പേടിച്ച് വരണ്ടു പോയി ദൈവത്തെ കണ്ടപ്പോൾ. ദാനിയേലും അങ്ങനെ തന്നെ പേടിച്ച് വരണ്ടു പോയി, പേടിച്ചിട്ട് നടക്കാൻ മേലാണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ മേലാണ്ട് വീണുപോയി. മൂന്ന് പ്രാവശ്യം ദൂതൻ തൊട്ടു, നാ ചുണ്ട് പറിച്ചിട്ട് പാടില്ലായിരുന്നു, അവസാനം ദൂതൻ വായ തൊട്ടു, എന്നിട്ട് തുറക്കാൻ പറ്റി. സീ നമ്മുടെ ദൈവത്തെക്കുറിച്ച്, ഓ മൈ ഗാഡ്, ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ പ്രസംഗിക്കുന്ന അത്ര ഈസി അല്ല. ദൈവത്തെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുന്ന കാര്യം ഈസി അല്ല, ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈസി അല്ല. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര കഠിനമാണ് ദൈവത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് വെളിപ്പെടുക എന്നുള്ളത്. കഠിനമെന്ന് പറഞ്ഞാൽ ടഫാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. അത്രത്തോളം നമുക്ക് ഉള്ളു തുറന്നു കൊടുത്താലേ, ഉള്ളം തുറന്നു കൊടുത്താലേ യേശുവിനെ കുറിച്ച് വെളിപ്പെടാൻ പറ്റും, നമുക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടാൻ പറ്റും. പുത്രന്റെ രൂപത്തിൽ നമുക്ക് യേശുവിനെ വെളിപ്പെടുത്തി, അതാ കർത്താവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ രൂപമാണത്. റിയൽ ഇമേജ്. കണ്ടവരുടെ കാര്യമെല്ലാം അവർക്ക് സംസാരിക്കാൻ മേല, എഴുന്നേറ്റ് നിൽക്കാൻ മേല, വീണു പോകുന്നു, കണ്ണു തുറക്കാൻ മേല, നാക്കെടുക്കാൻ മേല, ആ അവസ്ഥകളിലായിരുന്നു ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥനയിൽ അത്രയും ചിട്ടയുണ്ടായത്. നമ്മുടെ പ്രേയറിൽ ഒരു ചിട്ടയുണ്ടെങ്കിൽ തന്നെ ദുഷ്ടന് കെട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ഈ മീറ്റിങ്ങുകൾക്കും നമ്മുടെ ഈ ദൈവിക കാര്യങ്ങൾക്കെല്ലാം ഒരു ചിട്ടയുണ്ടെങ്കിൽ തന്നെ ദുഷ്ടന് കെട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ സ്പിരിച്വലി അവൻ ഇങ്ങനെ ഉണർന്നോണ്ടേയിരിക്കും, അവൻ്റെ ലൈഫ് ഉണർന്നോണ്ടേയിരിക്കും. ഇനി അടുത്ത് പറയുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, പിതാവിനെ അറിയാത്തവൻ്റെ പ്രാർത്ഥന ദുഷ്ടൻ ബന്ധിക്കും. ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദുഷ്ടന് തൊടാനൊക്കത്തില്ല. രണ്ടാമത്തെ കാര്യം കേട്ടോ, മാനസാന്തരപ്പെടാത്ത ഒരു ഹൃദയം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെത്താൻ പറ്റത്തില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66:18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ദാവീദ് പറഞ്ഞ വാക്കം. ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സങ്കീർത്തനം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. അപ്പോ ദാവീദ് പറയുന്ന വേർഡ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോ അകൃത്യമുള്ള ഒരു ഹൃദയത്തിനും പ്രാർത്ഥിക്കാൻ പറ്റും, അകൃത്യം ചെയ്യുന്നൊരു വ്യക്തിക്കും പ്രാർത്ഥിക്കാൻ പറ്റും. അകൃത്യം ചെയ്യുന്നൊരു വ്യക്തിക്കും വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നേരമൊക്കെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റും. അകൃത്യം ചെയ്യുന്നൊരു വ്യക്തിക്കും പള്ളിയിൽ പോകാൻ പറ്റും. അകൃത്യം ചെയ്യുന്നൊരു വ്യക്തിക്കും ദൈവത്തിന്റെ ആളാന്ന് പറയാൻ പറ്റും. പക്ഷേ കേൾക്കണോ വേണ്ടായോ എന്ന് ദൈവം തീരുമാനിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് പതിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന അകൃത്യം അവന്റെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ എത്താതെ വണ്ണം തടയുന്നു. ഇതിന് ദൈവമാണ് ഉത്തരവാദി. നമ്മൾ ചിന്തിക്കണം, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് വെറുവിറുക്കുന്നു, മോശയോട് വെറുവിറുക്കുന്നു, അഹരോനോട് വെറുവിറുക്കുന്നു, യോശുവയോട് വെറുവിറുക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, തമ്മിത്തല്ലുന്നു, സാധനം എടുത്ത് തറയിലെറിയുന്നു, പൊട്ടിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ആക്രോശിക്കുന്നു. എന്റെ ചോദ്യം, ദൈവമാണോ തെറ്റുകാരൻ,
ഇസ്രായേൽ മക്കളെ, നിങ്ങളാണ് തെറ്റുക. ഇവരുടെ അകൃത്യം, ഇവരുടെ പോരായ്മകൾ, ഇവരുടെ ദോഷങ്ങൾ, ഇവരുടെ കുറവുകൾ തന്നെയാണ് ദൈവത്തിങ്കിൽ നിന്നൊരു ഫേവർ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സം ദൈവം നിരപരാധി. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് തന്നെ പറയുന്നു, ഞാൻ കരുതിയിരുന്നെങ്കിൽ, എന്ത്, എന്റെ ഹൃദയത്തിനകത്ത് അകൃത്യം കരുതിയിരുന്നെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. ഇയ്യോബ് എന്താ പറഞ്ഞേ, വ്യർത്ഥമായത് അവൻ കേൾക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾ അർത്ഥത്തിന്റെ അകമ്പടിയോടെ, അർത്ഥത്തിന്റെ പുതപ്പ് ധരിച്ച് ദൈവത്തിന്റെ ചെവിയിലേക്ക് ചെന്നെത്തുന്നത് അവന്റെ ഹൃദയ ശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനകളായി, യാഗങ്ങളായി പുറത്തേക്ക് വമിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ ആർക്കൊക്കെ കഴിയും? ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ കൂട്ടർക്കും പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ ദൈവം അതിന്റെ മറുപടികളായി വെളിപ്പെടുത്തുന്നതും കർത്താവ് ആ പ്രാർത്ഥനയെ അറിയുന്നതും ദൈവത്തിന്റെ രാജ്യം അത് നോട്ടീസ് ചെയ്യുന്നതും ദൈവം അത് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഹൃദയ ശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഹൃദയത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66:18 വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നത്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ദൈവമക്കളെ, ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം. ദൈവം നിങ്ങളെ വിതയ്ക്കാൻ, നിങ്ങളുടെ മേൽ വിതയ്ക്കാൻ ഇറങ്ങിയ സമയം നമ്മുടെ ഈ ഒരു ടൈം, ആ ഒരു ടൈം. ഈ വിതയ്ക്കപ്പെടുന്നത് പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറണമെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെ. എന്നാൽ ഇതൊരു വ്യക്തിക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ അവരുടെ ഹൃദയമാകുന്ന നിലം, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിലം. ആ നിലം ശുദ്ധമായിരിക്കണം, കട്ട ഉടയപ്പെട്ടതായിരിക്കണം. കാരണം ദൈവം വിതയ്ക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിലല്ല, തലയിലല്ല, നിങ്ങളുടെ ശരീരത്തിലല്ല. ദൈവം വിതയ്ക്കുന്നത് ഹൃദയത്തിനകത്താണ്. ഹൃദയത്തിനകത്ത് അകൃത്യം നമ്മൾ പോലും അറിയാതെ പതിയിരിക്കുന്നുണ്ടെങ്കിൽ അത് വിത്തുകളെ അമർച്ച ചെയ്യും എന്നുള്ള കാര്യം, അത് മുള്ളുകളായി ഇരുന്നു കൊണ്ട് വിത്തിനെ ഞെരുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഞാൻ ഇത്രയും മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ബെനിഫിറ്റ് ഇല്ല, ഞാൻ ഇത്രയും ദൈവവചനം പഠിച്ചിട്ടും എനിക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ദൈവവചനം സ്വരൂപിക്കേണ്ട ഇടമാകുന്ന, നിലമാകുന്ന, നിലവറയാകുന്ന ഹൃദയത്തിനകം നമ്മൾ ശോധന ചെയ്യുകയും അതിനകത്ത് നിന്ന് പ്യുവറായതാണ്, സ്റ്റെയിൻലെസ് ആയിട്ടുള്ളതാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ദാവീദ് ഉറപ്പിച്ചതുപോലെ. ദാവീദ് എന്തുകൊണ്ടാണ് ഉറപ്പിച്ചേ? ദൈവം പ്രാർത്ഥന കേട്ടു എന്നതും അതിൻ്റെ കാരണം ഹൃദയ ശുദ്ധിയോടെയാണ് താൻ ദൈവത്തോട് അപേക്ഷിച്ചതെന്നുള്ളതും ദാവീദ് ഉറപ്പിച്ചത് കൊണ്ടാണ്. അഭിഷേകം നിനക്ക് വർക്ക് ചെയ്യണോ? നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. ദൈവസാന്നിധ്യം നിനക്ക് അനുഭവിക്കണോ? ഹൃദയം ശുദ്ധമായിരിക്കണം. പ്രാർത്ഥനകൾക്ക് ഫലം വേണോ? ഹൃദയം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നിന്നെ ദുഷ്ടൻ തൊടാതിരിക്കണോ? ഹൃദയം ശുദ്ധമായിരിക്കണം. എഴുന്നേറ്റ് വരത്തില്ലെന്നല്ല, ചായം വെച്ചതും പുതുമോടിയോടുകൂടിയത് വെക്കുക എല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരും. രൂപത്തിലും ഭാവത്തിലും പേരിലും വർണ്ണത്തിലും എല്ലാം എഴുന്നേറ്റ് വരും. പക്ഷെ അഭിഷേകമുള്ളൊരു വ്യക്തി അതിന് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാതെ അവന്റെ ബുദ്ധിയിൽ തന്നെ, അവന്റെ ഓർമ്മയിൽ തന്നെ അത് വെളിപ്പെട്ട് വരുമ്പോ അവൻ അതിനെ പ്രാർത്ഥനയിൽ അവനതിനെ പൊരുതും, തോൽപ്പിക്കും. തല പൊക്കുന്നു എന്നറിഞ്ഞാൽ, പഴയ ചിന്തകൾ തല പൊക്കുന്നു എന്നറിഞ്ഞാൽ, പഴയ സ്വഭാവം തല പൊക്കുന്നു എന്നറിഞ്ഞാൽ, ജഡത്തിന്റെ മനുഷ്യൻ തല പൊക്കുന്നു എന്നറിഞ്ഞാൽ, അകൃത്യം സ്വരൂപിക്കാൻ മനസ്സില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമ അതിന്റെ ഉത്ഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആത്മാവിന്റെ തീയിൽ അതിനെ എരിച്ചു കളയും. ഇന്ന് അങ്ങനത്തെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സെക്കൻഡിൽ നീ അത് പ്രാപിക്കും. ഹോളി ഗോസ്റ്റ്, ആമേൻ. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനയെ കേൾക്കുക എന്നത് ദൈവത്തിന്റെ ഹോളിനെസ്സിന് സാധ്യമല്ല. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രാർത്ഥന, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള പ്രാർത്ഥന, മറ്റുള്ളവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ളൊരു പ്രാർത്ഥന, മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കാനുള്ളൊരു പ്രാർത്ഥന. അത് കൂടുതലും മക്കളാണ് കാണിക്കുക. ഇപ്പൊ അപ്പനും അമ്മയും നിർബന്ധിച്ച് വിളിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് ആ ഞാനും കൂടി, കൂടിയ കൂട്ടത്തിൽ കൂടി എന്ന് പറഞ്ഞിട്ട് ആളുമെല്ലെ എസ്കേപ്പ് ആവും.
അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുന്നില്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ. യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ. പാസ്റ്ററെ ബോധിപ്പിക്കാൻ, പാസ്റ്ററുടെ വൈഫിനെ ബോധിപ്പിക്കാൻ, സഭാവിശ്വാസികളെ ബോധിപ്പിക്കാൻ, അപ്പനെ ബോധിപ്പിക്കാൻ, അമ്മയെ ബോധിപ്പിക്കാൻ, നാട്ടുകാരെ ബോധിപ്പിക്കാൻ. ഇപ്പോൾ ഒരു പെന്തക്കോസ്ത് അനുഭവമുള്ള വ്യക്തിയായി പോയില്ലേ, രണ്ട് തട്ട് തട്ടിയില്ലേ, എങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? പെന്തക്കോസ്കാരനായി പോയില്ലേ, ചർച്ചിൽ പോയില്ലെങ്കിൽ എങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ? ഞാൻ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നില്ല. മറ്റുള്ളവരെ കാണിക്കുന്നതിനുള്ള മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കപടഭക്തർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് രഹസ്യ അറ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരും കാണാത്തതിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാ, ഞാൻ അങ്ങനെയുള്ള വ്യക്തിയെ ഇങ്ങനെയുള്ള വ്യക്തിയാന്ന് പറഞ്ഞ് അവനെ കാണിക്കേണ്ട, അവനെ എക്സിബിറ്റ് ചെയ്യേണ്ടതിന്, അവനെ മാർക്കറ്റ് ചെയ്യേണ്ടതിന്, അവന്റെ പേരൊന്ന് വർദ്ധിക്കേണ്ടതിന്, അല്ല അവനെ ജനം അക്സെപ്റ്റ് ചെയ്യേണ്ടതിന് പള്ളികളിലും തെരുവ്. ഇത് പരീശന്മാരുടെ ഒരു സ്വഭാവമായിരുന്നു. അവർ വിശ്വാസിയാന്ന് കാണിക്കാൻ വേണ്ടി, ജനം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു ക്യാരക്ടറായിരുന്നു. ഈ പള്ളികളിലും തെരുക്കോണുകളിലും എല്ലാം നിന്ന് പ്രസംഗിക്കും, പക്ഷെ പ്രസംഗത്തിൽ കഴമ്പില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന റിയലായിട്ട് പിതാവിനെ അറിയുന്ന ഒരു വ്യക്തി അറിയുന്ന, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു വ്യക്തി, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു വ്യക്തി, ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്ന ഫ്രീഡവും റീസെന്റ്ലി നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ഫ്രീഡത്തിലും വ്യത്യാസമുണ്ട് ഇല്ലേ? അറിയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ഹേർട്ടാണ്, എന്നാൽ അത്ര വലിയ പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ അത്ര ഓപ്പൺ മൈൻഡഡ് അല്ല. ഇതാണ് പള്ളികളിലും തെരുക്കോണിലും നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള വ്യത്യാസം. ഈ പള്ളികളിലും തെരുക്കോണിലും നിന്ന് പ്രാർത്ഥിക്കുമ്പം നല്ല അംശം മാത്രമേ പുറത്തോട്ട് വിടൂ, എന്നാൽ നിങ്ങൾ ദൈവത്തിന് വിളങ്ങാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ, മുകളിൽ ഞാൻ പറഞ്ഞ ഹൃദയത്തിന്റെ അശുദ്ധി സഹിതം നിങ്ങൾ പുറത്തോട്ട് വിടും. കാരണം എല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. ദാവീദ് തന്നെ പറഞ്ഞതാ, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നും ദാവീദ് പറഞ്ഞതിന്റെ കാരണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വ്യസന മാർഗങ്ങളെല്ലാം പുറത്തുനിന്ന് ഒരു വ്യക്തി വന്ന് വെട്ടിത്തരുന്നതല്ല, അകത്തുനിന്ന് തന്നെ നമ്മൾ റൂട്ടഡ് ആക്കി വിടുന്നതാണ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. നമ്മൾ മുഴുകുറ്റവും സാത്താന്റെ മേൽക്കൊണ്ട് ചുമത്തുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, അയാൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെന്ന് പറയുമ്പോൾ, ഇയാൾ കൈവച്ചിട്ട് വിടുതൽ നടന്നില്ല എന്ന് പറയുമ്പോൾ, അയാളെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇതുവരെ ഡെലിവറൻസ് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ഇതിന്റെ കാരണം കിടക്കുന്ന റൂട്ട് നമ്മൾ ലോകം മുഴുവൻ തപ്പി ഇറങ്ങി നടക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറിയ ഒരു കാടും നമുക്ക് വെട്ടാൻ പറ്റും. സ്തോത്രം. ഹൃദയമാകുന്ന നിലം ശുദ്ധമാകണമെന്നും, ഈ ഹൃദയം ശുദ്ധമായ നമ്മൾ പള്ളികളിലും തെരുക്കോണിലും വന്നു എന്ന് ഞാൻ വലിയ പ്രസംഗിയാരാണെന്ന് നമ്മൾ കാണിക്കത്തില്ല. ഹൃദയം ശുദ്ധമായാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ തോട്ട് വരത്തില്ല. ആൾക്കാരെ കാണിക്കാൻ പ്രാർത്ഥിക്കത്തില്ല, ആൾക്കാരെ കാണിക്കാൻ പ്രസംഗിക്കത്തില്ല, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ അതാന്ന് പറയത്തില്ല, ഇതാന്ന് പറയത്തില്ല. മനുഷ്യൻ വിളം കണ്ടടോ, ദൈവം പ്രസാദിച്ചാൽ മതി യേശുവിന്റെ നാമത്തിൽ. മനുഷ്യൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന കൊള്ളത്തില്ല, നിങ്ങളെ കൊണ്ട് പാടിക്കാൻ കൊള്ളത്തില്ല, നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ കൊള്ളത്തില്ല, നിങ്ങളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കാൻ കൊള്ളത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞോട്ടെ, മനുഷ്യന് വിളങ്ങണ്ട, എന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്താൽ മതി, എന്റെ പ്രാർത്ഥനയെ മനുഷ്യൻ ഇഷ്ടപ്പെടേണ്ട, എന്റെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ മതി, എന്റെ ജീവിതം മനുഷ്യന് വിളങ്ങണ്ട, എന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ മതി, മനുഷ്യന് വിളങ്ങിയിട്ട് ദൈവത്തിന് കൊള്ളത്തില്ലെങ്കിൽ എന്താ ഗുണം? പ്രൈസ് ഗോഡ്. മനുഷ്യനെ വിളങ്ങാനല്ല ആഗ്രഹം പ്രാർത്ഥന. ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാൻ സാധിക്കാറുണ്ട് അവർക്ക് എൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെടാത്തല്ല, തൃപ്തിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തന്നെ ആ ശരി വാസ്റ്റർ എന്നാ എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തിക്ക് ഞാൻ പ്രാർത്ഥിച്ച അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. കാരണം ഞാൻ ഒന്ന് അധികം സമയം എടുത്തിട്ടില്ല, രണ്ട് പ്രവചനം പറഞ്ഞില്ല, മൂന്ന് അവരുദ്ദേശിച്ച പോലെ ശബ്ദത്തിലോ പ്രാസത്തിലോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ആമേൻ പറഞ്ഞു എന്നത് മാത്രം. എന്നാൽ ഞാൻ ആരെ പ്രസാദിപ്പിച്ചു? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു.
മനുഷ്യൻ വിളങ്ങിയോ? മനുഷ്യൻ വിളങ്ങിയില്ല. ഇനി അവരുദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ കഠിന സ്വരത്തിൽ പ്രാർത്ഥിക്കുകയും കർത്താവ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് കർത്താവ് പറയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിളങ്ങും, ആര് പ്രസാദിക്കും? ആ ഓപ്പോസിറ്റ് നിന്ന വ്യക്തി പ്രസംഗിക്കും. അവർ വേണമെങ്കിൽ ഒരു നാല് പേർക്ക് നമ്പറും കൊടുക്കും, പുള്ളി ഭയങ്കര പ്രവാചകനാ, ധൈര്യമായിട്ട് വിളിച്ചോ, പുള്ളി നീട്ടി അങ്ങോട്ട് പ്രസംഗിക്കും, അല്ല പ്രവചിക്കും എന്ന് പറയും. അപ്പൊ നാല് പേരും കൂടെ എനിക്കായി, എനിക്കത് വേണ്ടെങ്കിലോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ടാ മതിയെങ്കിലോ? വിളിച്ച അമ്മാമ പ്രസാദിക്കണ്ടെങ്കിലോ? മറ്റത് ഞാൻ ആരെ വിളങ്ങിച്ചു? ആ വിളിച്ച ആളെ അയാൾ വിളങ്ങി, മനുഷ്യർക്ക് വിളങ്ങി, ഞാൻ പ്രവാചകനാന്ന് പിടികിട്ടി. അപ്പൊ ദൈവമോ? ദൈവം എനിക്ക് ദൂത് തന്നിട്ടില്ല. പക്ഷെ ഇവരെ സമാധാനിപ്പിക്കാൻ, ഇവര് പിണങ്ങാതിരിക്കാൻ, ഇവര് നാല് പേർക്ക് നമ്പർ കൊടുക്കാൻ ഞാൻ എന്തോ ചെയ്തു? ദൈവം പറയാത്ത പ്രവചനം പ്രവചിച്ചു. അമ്മാമേ, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രവചനം മതിയോ? നടക്കാത്ത പ്രവചനം. സ്തോത്രം, നമ്മുടെ മൈൻഡ് തോട്ടൊക്കെ അങ്ങ് പൊട്ടിപ്പോട്ടെ. ഹല്ലേലൂയ. എന്തോരം നടക്കാത്ത പ്രവചനങ്ങൾ കൊട്ടക്കകത്ത് കിടക്കുക. നമ്മുടെ പ്രവചനമാണെങ്കിലും, നമ്മുടെ ശുശ്രൂഷയാണെങ്കിലും, നമ്മുടെ ജീവിതമാണെങ്കിലും, നമ്മുടെ പ്രാർത്ഥനയാണെങ്കിലും ദൈവം വിളങ്ങിയാ മതി, ദൈവം പ്രസാദിച്ചാ മതിന്നേ. മനുഷ്യൻ വിളങ്ങി എന്തോരം വിളങ്ങും, എന്നാ ദൈവം വിളങ്ങിയാൽ, ദൈവം പ്രസാദിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ നന്മയ്ക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല. അപ്പൊ ദൈവം വെറുക്കുന്ന കാര്യവും മറ്റുള്ളവരെ കാണിക്കേണ്ടതിനുള്ള പ്രാർത്ഥനയും ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടപ്പെടും, നമ്മുടെ പ്രാർത്ഥന. ഈ കെട്ട്, ഇപ്പം നമ്മൾ എത്ര കെട്ടിന് പിശാചിന്റെ കൈ റോപ്പ് കൊടുത്തു? നമ്മളിപ്പോ മൂന്ന് കെട്ടിന് നമ്മൾ റോപ്പ് കൊടുത്തു. എന്താണെന്നറിയാം? ഒന്ന്, ദൈവത്തെ അറിയാതെ എന്തോ പ്രാർത്ഥിക്കുന്നു. പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നു. പുള്ളി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നു? ആ എന്തിനു പ്രാർത്ഥിക്കുന്നു? ആ അറിയത്തില്ല. അപ്പൊ ഒന്നാമത്തെ റോപ്പ് സാത്താന്റെ കൈ കൊടുത്തു, അവൻ കെട്ടി. റോപ്പ് കൊടുത്ത ഞാനാണേ. രണ്ട്, മാനസാന്തരപ്പെടാത്ത ഹൃദയം, അസൂയ, കുശുമ്പ്, ദുർമോഹം, ദുർഭാഷണം, ദുർചിന്ത, ദുഷ്കാമം, പണത്തോടുള്ള അമിതമായ ആർത്തി, ആർക്കും കൊടുക്കാത്ത സ്വഭാവം, ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യാത്ത മനോഭാവം, എനിക്ക് തന്നെ മതി എന്നുള്ള തോന്നൽ എന്ന് തുടങ്ങി കുറെ മാനസാന്തരപ്പെടാത്ത ചിന്തകളും വെച്ചുകൊണ്ട് നമ്മൾ തന്നെ എനിക്ക് മതി, എനിക്ക് മതി, വരട്ടെ വരട്ടെ വരട്ടെ, കം 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 പറഞ്ഞ് ഇരിക്കുന്ന നമ്മുടെ മാനസാന്തരപ്പെടാത്ത ഹൃദയം വെച്ച് നമ്മൾ ഇങ്ങനെ മെഷീൻ വർക്ക് ചെയ്യിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്ത റോപ്പും സാത്താന്റെ കൈ കൊടുത്തു, നഗട്ടിക്കും. അപ്പൊ പ്രാർത്ഥന രണ്ടാമതും കെട്ടിയേ. മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരെ കാണിക്കാനുള്ള നമ്മുടെ ഈ പ്രഹസനമൊക്കെ. അവിടെ റോപ്പ് സാത്താന്റെ കൊടുത്തു, നീ കെട്ടിക്കും, കെട്ടി. അടുത്ത നാല്, ജൽപ്പനം ചെയ്ത് അതിഭാഷണത്താലുള്ള പ്രാർത്ഥന ദൈവം പ്രസാദിക്കൂ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, കുറെ പ്രാർത്ഥിക്കണം. ചിലർ വിളിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ഒരാളല്ല വിളിക്കുന്നത്, ഒത്തിരിയും പേരാ വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കോൾസ് നമുക്ക് എടുക്കാൻ പറ്റാതെ, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാഷ്റൂമിലേക്ക് പോകുന്ന സമയമായിരിക്കും ഒരു ബെല്ലടിക്കുന്നത്, നമ്മൾ അങ്ങനെ എടുക്കും. അപ്പോൾ ഒത്തിരിയും പ്രാർത്ഥിക്കണം. അതിഭാഷണം കൊണ്ട് പ്രാർത്ഥിച്ച ദൈവം ഇപ്പം മറുപടി തരും, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. അതിഭാഷണത്താൽ പ്രാർത്ഥിച്ച കർത്താവ് ഒരുപാട് കൃപ തരും, തെറ്റിപ്പോയി. അതിഭാഷണത്താൽ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ കാര്യങ്ങൾക്കെല്ലാം മെച്ചം വരും, തെറ്റിപ്പോയി. അതിഭാഷണത്താലുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലെന്നല്ല, കർത്താവ് തള്ളിക്കളയും, അതിനെ തള്ളിക്കളയും. മത്തായി എഴുതിയ സുവിശേഷം 6:7-8 വാക്യം പറയുന്നു, ഒരു വ്യക്തി ദൈവവുമായിട്ട് ഇടപെടുന്ന സമയമാണ് പ്രാർത്ഥന. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ഒരു വ്യക്തി ദൈവവുമായിട്ട് ഇടപെടുന്ന ഒരു സമയമാണ് പ്രാർത്ഥന. ദൈവവുമായിട്ട് ഇടപെടുന്ന സമയത്ത് പിതാവേ, എന്നെ വിളിച്ചിരിക്കുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയുടെ വിഷയത്തിന് അവിടുന്ന് മറുപടി തരണേ അപ്പാ. ദാറ്റ്സ് ഇനഫ്. കർത്താവ് മറുപടി, എന്തുകൊണ്ടാ നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കൂ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തെ? എന്തുകൊണ്ടാ നമുക്ക് അങ്ങനെ, നമുക്ക് പേഴ്സണൽ പ്രേയർ വേണം, ഇല്ലെന്നല്ല, മണിക്കൂറുകൾ വേണം. എന്തുകൊണ്ടാ അപ്പാ ഇന്ന ഒരു വിഷയത്തിന്റെ മേൽ നിന്റെ കരം തൊടണേ അപ്പാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ വിഷയത്തിന്റെ മേൽ കർത്താവ് തൊടും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും? ഒത്തിരി പ്രാവശ്യം പറഞ്ഞാൽ, ഒത്തിരി പേരെ കൊണ്ട് പറയിച്ചാലേ ദൈവം വിശ്വസിക്കും, ദൈവം ഇടപെടത്തുള്ളൂ എന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മുടെ അവിശ്വാസം 1, 2, മാനസാന്തരപ്പെടാത്തൊരു ഹൃദയം 2, പിതാവിനെ അറിയാത്തൊരു പ്രാർത്ഥന 3. അപ്പൊ എന്തോരം പ്രശ്നങ്ങൾ നമ്മെ ഭരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുക സാത്താൻ അതിന് കാരണം. സാത്താന്റെ ചിന്തകളാണ് ഇതൊക്കെ. പക്ഷെ കാരണക്കാരൻ സാത്താനല്ല, നമ്മൾ അവന്റെ പ്രോഡക്റ്റ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നമ്മൾ അത് യൂസ് ചെയ്യുന്നു.
എന്നാ ദൈവമക്കൾ അത് യൂസ് ചെയ്യാനുള്ളവരല്ല. പ്രൈസ് ഗോഡ്. വചനം പറയുക, ജൽപ്പനം ചെയ്ത് അതിഭാഷണത്താലുള്ള പ്രാർത്ഥന, അർത്ഥമില്ലാത്ത ആവർത്തനം, ജൽപ്പനം അഥവാ തുമ്പില്ലാത്ത സംസാരം, യാന്ത്രികമായ പ്രാർത്ഥന, ഇതൊക്കെ തികച്ചും അടച്ച്. ഞാൻ ചില സഭയിലൊക്കെ പോകുന്ന സമയം, ചില ചർച്ചിലൊക്കെ രക്ഷിക്കപ്പെട്ട ചർച്ചിൽ ഞാൻ പോകുന്ന സമയം, നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും യാന്ത്രികമായ ചില സ്വരങ്ങൾ, യാന്ത്രികമായ ചില ശബ്ദങ്ങൾ, യാന്ത്രികമായ ചില പ്രാർത്ഥനാ ശൈലികൾ. അവരുടെ അവിടുത്തെ ആത്മമണ്ഡലം തന്നെ അടഞ്ഞു കിടക്കുന്നത് നമുക്കറിയാൻ കഴിയും. എന്നാൽ അവിടെ പ്രാർത്ഥനക്കാർക്ക് കുറവില്ല. യാന്ത്രികം, ചില കീഴ്വഴക്ക രീതിയിലുള്ള ശബ്ദങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ നിന്ന്, പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന്. ഞാനിതൊക്കെ അവിടെ ഇരുന്ന് നോക്കുക, അറിയുക. പക്ഷെ അവരുടെ ഉള്ളത്തിലേക്ക് ഈ വചനം എത്തിയിട്ടില്ല ഇതുവരെ. യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ഒന്ന് വിറപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, ഒന്ന് കരഞ്ഞതുപോലെ അഭിനയിച്ചാൽ, ഒന്ന് കരഞ്ഞ് കാണിച്ചാൽ ദൈവം പ്രസാദിക്കും. ഇത് ഭയങ്കര സാത്താനീയ തന്ത്രമാണ്, ഇതൊരു സാത്താനീയ അറ്റംപ്റ്റ് ആണ്. സ്തോത്രം. നിങ്ങൾക്കറിയൂ, നിങ്ങളുടെ ഉള്ളം നുറുങ്ങുന്നെങ്കിൽ, ഞാൻ എവിടെ നിന്നും കരയാറുണ്ട്. ഞാനൊരു നല്ല വർഷിപ്പ് കേട്ട, ഞാൻ വലിയ പാസ്റ്റർ, അന്നത്തെ പ്രസംഗിയാരാന്നൊന്നും പറഞ്ഞ് ഞാനിവിടെ നിക്കത്തൊന്നുമില്ല. ഞാൻ കരയും. നിങ്ങൾക്ക് ഈ വെച്ചുകെട്ടലില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെച്ചുകെട്ടലില്ലാത്ത, മുഖംമൂടിയില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകട്ടെ. ഇയാൾക്ക് കരയാൻ തോന്നുവാണെങ്കിൽ കരയട്ടെ, ഇയാൾക്ക് ദേഷ്യപ്പെടാൻ തോന്നുവാണെങ്കിൽ ദേഷ്യപ്പെടട്ടെ, ആരോഗ്യകരമായി, ആരോഗ്യകരമായി. സ്തോത്രം. ഞാൻ കരയും. നല്ല വർഷിപ്പ് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ കരയും. ഞാൻ അവിടെ ഇങ്ങനെ നെഞ്ചു പിടിച്ച് നിവരിച്ച് അങ്ങനെ നിക്കത്തൊന്നുമില്ല. കർത്താവിന് അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം. അയ്യോ, ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് ഈ വർഷിപ്പ് ചെയ്യുന്ന, നമ്മൾ ഈ ആരാധിക്കുന്ന, ഞാൻ ഇന്നലെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു. ഇന്നലെ ഒരു കാര്യം ചിന്തിച്ച കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഷോ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് റോമാക്കാർ വരെ കർത്താവിനോട് ചോദിച്ചു. അപ്പം അതെ എന്ന് ദൈവവും പറഞ്ഞു. ഈ രാജാവിൻ്റെ സിംഹാസനം എവിടെ? ഈ രാജാവിൻ്റെ വാളെവിടെ? ഈ രാജാവിൻ്റെ കിരീടം എവിടെ? അല്ല, ഈ രാജാവിൻ്റെ പവർ എവിടെ? ഈ രാജാവിൻ്റെ രാജവസ്ത്രം എവിടെ? പ്രൈസ് ഗോഡ്. ഇനി ഈ രാജാവിൻ്റെ, ഈ നമ്മൾ ഈ രാജാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പുള്ളിയുടെ ഒരു സ്ഥാനം, മാനം, പുള്ളിയുടെ രീതി ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഈ രാജാവിനെങ്ങനെ ശിഷ്യന്മാരുടെ കാലോളം കുനിഞ്ഞ് അവരുടെ പാദം കഴുകി തോർത്തുകൊണ്ട് തുവർത്തുന്ന ഏതെങ്കിലും ഒരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അത്രയും വലിയൊരു താഴ്മയുള്ള രാജാവ്, അത്രയും വിനയക്കൂനിയായ ഒരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ടും ചോദിക്കുക, നീ രാജാവാണോ എന്ന്. സ്തോത്രം. ഇപ്പൊ മനസ്സിലായി, ക്രിസ്തീയ ജീവിതത്തിലെ രാജപദവിയും രാജസ്വഭാവവും എങ്ങനെയാണെന്ന്. ചിരിക്കാത്തതല്ല രാജസ്വഭാവം. ആ രാജാവ് വേറെ, ലോകത്തിന്റെ രാജാവ്. ആൾക്കാരെ കണ്ട മുഖത്ത് വെക്കാത്തതല്ല രാജസ്വഭാവം, അതല്ല അഭിഷേകം. ആൾക്കാരെ എന്തെങ്കിലും തോന്നിയതുപോലെ വിളിച്ചു പറയുന്നതല്ല അഭിഷേകം, അതല്ല അഭിഷേകം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. പ്രൈസ് ഗോഡ്. എന്റെ യേശുവിനില്ലാത്ത ഭാവം ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇവിടെ. യേശു ആൾക്കാരെ, യേശു കരയുന്നവരുടെ കൂടെ കരഞ്ഞടോ, ചിരിക്കുന്നവരുടെ കൂടെ ചിരിച്ചു. പ്രൈസ് ഗോഡ്. ഇതാണ് ശരിയായ ദൈവരീതി. അഭിഷേകം കുടുംബ തലക്കനം വരുമോ? അഭിഷേകം കുടുംബ മനുഷ്യരെ കണ്ടുകൂടാതെ വരുമോ? അഭിഷേകം കുടുംബ ദേഹത്ത് തൊടിയിക്കാതെ വരുമോ? അത് അഭിഷേകമാണോ? തൊട്ടാ പോണതാണോ അഭിഷേകം? കർത്താവിന്റെ തൊട്ട പകർന്നത് അഭിഷേകം, കർത്താവിന്റെ എന്ന് പറഞ്ഞ തൊട്ട പകർന്നത് അഭിഷേകം, തൊട്ടാഭിഷേകം പോവോ? പ്രൈസ് ഗോഡ്. തൊട്ടാ കൃപ പോവോ? ചിരിച്ചാ കൃപ പോവോ? പക്ഷെ ഇന്ന് കൂടുതലും ഞാൻ കാണുന്ന അങ്ങനത്തെ കൃപകളാണ്. പക്ഷെ കർത്താവിനെ വന്ന് ഒരു വിശ്വാസത്തോടെ വസ്ത്രത്തിൽ തൊട്ടപ്പോ അങ്ങോട്ട് പകർന്നത് അഭിഷേകം. ഹല്ലേലൂയ. ഇനി ഈ അഭിഷേകം നിലനിർത്തിയ കാരണം, പുള്ളി മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങാത്തോണ്ടല്ല, പുള്ളി മനുഷ്യന്റെ പാദം വരെ കഴുകുന്ന നിലയിലുള്ള ഒരു താഴ്മ. അഭിഷേകം കൂടിയ നികളം കൂടുവോ? അഭിഷേകം കൂടിയപ്പോ താഴ്ന്നൊരു വ്യക്തി, താഴ്ന്നൊരു വ്യക്തി. എന്നിട്ട് പറയാ, ഇത് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യാം. പാദം കഴുകൽ ശുശ്രൂഷ.
ഇന്ന് ചില സഭയിലൊക്കെ പാദം കഴുകൽ ശുശ്രൂഷ ഇന്നും ഉണ്ട് കേട്ടോ. അത് വേണമെന്നോ വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഉണ്ടെന്ന് പറഞ്ഞത്, അറിയുന്ന കാര്യം പറഞ്ഞതാ. ഞാൻ എന്തിനാ ഇത് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തണോ? നിങ്ങൾക്ക് അഭിഷേകം വേണോ? നിങ്ങളുടെ അഭിഷേകം വർക്ക് ചെയ്യണോ? നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണോ? നിങ്ങൾ താഴ്മ ധരിപ്പിൻ, നിങ്ങൾ സ്നേഹിക്ക്, നിങ്ങൾ മനുഷ്യരെ കണ്ട ചിരിക്ക്, നിങ്ങളോട് ചിരിക്കാത്തവരോട് നിങ്ങൾ ചിരിക്ക്, നിങ്ങളോട് സംസാരിക്കാത്തവരോട് ഒരു ഹായെങ്കിലും പറയുക, ചിരിക്ക്, സംസാരിക്ക്, ഇടപെട്, മനുഷ്യരോട് സംസാരിക്കുക. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ച് ചിരിച്ചേക്ക്, മെല്ലെ 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 കെട്ടുപൊട്ടിക്കോളൂ. പ്രൈസ് ഗോഡ്. ഈ കാറ്റഗറി തിരിച്ച് ആൾക്കാരെ ഇവിടെ ഇടപെടുന്ന രീതി ഉണ്ടെങ്കിൽ മാറ്റിയേക്ക്. മനുഷ്യനെ പോലെ ജീവിക്കുക, ദൈവമായിട്ട് ജീവിക്കണ്ട, മനുഷ്യനെ പോലെ ജീവിക്കുക. നമ്മൾ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് മാറും. അതിന് വേറെ ബുക്സ് ഒന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യനെ പോലെ ജീവിക്കുക, വെച്ചുകെട്ടലില്ലാതെ ജീവിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം പ്രസാദി. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തതിന്റെ കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹത്തിന് കുറവുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നുണ്ടെങ്കിൽ അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് വേറെ ആരും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. അതെന്റെ ഭാര്യ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്നോ മക്കൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. അത് എന്റെ ഭാഗം എവിടെയോ ക്ലിയർ ആകാനുണ്ട്. ഇത് തന്നെ കാര്യം. പ്രൈസ് ഗോഡ്. ഇനി എന്റെ ഭാര്യ ഭയങ്കര പ്രാർത്ഥനാക്കാരിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഭാഗം ക്ലിയർ ആകാത്ത ഒരു കാര്യവും കർത്താവ് ചെയ്യത്തുമില്ല. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. നമ്മൾ എത്ര പ്രാർത്ഥനാ യോഗങ്ങൾക്ക് പോയാലും ഇത്രയും ഭാഗം, ഈ ഹൃദയത്തിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾ ഡെയിലി ഒരു വചനം എടുത്ത് കഴുകി നിങ്ങളത് ശുദ്ധമാക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാ, എന്തോരം മാലിന്യങ്ങൾ വന്നു കയറി വിവരങ്ങും പോകണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മുടെ ഫോണ് തൊട്ടാൽ തന്നെ ആഡിൽ വരുന്നത് ഒരു മാലിന്യമല്ലേ? ആഡിൽ വരുന്നത് ഒരു മാലിന്യമല്ലേ? ആഡിനകത്ത് വരുന്ന മാലിന്യം നമ്മുടെ കാഴ്ചയിലൂടെ വരുന്നത്, അതിനെ സ്പോട്ടിൽ അവിടെ വെച്ച് അങ്ങ് ഡിസിൻഫെക്ട് ചെയ്ത് മാറ്റിക്കളയുകയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അതിലൂടെ പിന്നെ പാപം ഗേറ്റിടരുത്. ആമേൻ. പാപം ഗേറ്റിടരുത്. പ്രൈസ് ഗോഡ്. അപ്പോ ജൽപ്പനം, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയങ്ങ് സംസാരിച്ചു പോയത്. അപ്പോ ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ടോ അതിഭാഷണത്താൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒന്നും കർത്താവ് പ്രസാദിക്കുന്നില്ല എന്ന് നമ്മൾ മത്തായി എഴുതി സുവിശേഷം 6:7-8 വരെ. നെക്സ്റ്റ് വൺ, യാക്കോബ് പറഞ്ഞു, യാക്കോബിന്റെ ലേഖനം 4:3 വാക്യത്തിൽ പറയാ, ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കത്തില്ല. നിങ്ങൾക്ക് വിഷമം തോന്നരുത്, വിഷമിക്കാനല്ല പറയുന്നത്, നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. ഭോഗങ്ങളിൽ എന്താ നോക്കട്ടെ, യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ ആമേൻ സ്തോത്രം 4:3 വാക്യം എന്നെടുത്തെ. കർത്താവ് എന്താ യാക്കോബിലൂടെ സംസാരിക്കുന്നത്? യാക്കോബ് പറയുക, യാക്കോബിന്റെ ലേഖനം 4:3 വാക്യം, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്നു. യു ആസ്ക് ആൻഡ് യു ഡു നോട്ട് റിസീവ് ബിക്കോസ് യു ആസ്ക് റോങ്ലി ടു സ്പെൻഡ് ഇറ്റ് ഓൺ യുവർ പാഷൻസ്. നിങ്ങളുടെ പാഷൻ നടക്കാൻ വേണ്ടി നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, നിങ്ങളുടെ സ്വപ്നകാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കുക കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ലോകത്തിന്റെ സ്നേഹം ദൈവത്തിന് ശത്രുത്വം. സി, നമ്മൾ ഈ കാര്യത്തിലൊക്കെ നമ്മൾ ദൈവത്തോട് പിണങ്ങുന്നേ. നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചെലവിടുന്നതും നന്നേ കുറവാണെങ്കിൽ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ചെയ്യാൻ മനസ്സുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പിന്നെ അതെങ്ങനെ എനിക്കതിൻ്റെ അനുഗ്രഹം കിട്ടും? നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിനാണ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ദൈവനാമത്തിന് വേണ്ടിയിട്ടാണ്.
ഡെഫിനറ്റ്ലി യു വിൽ റിസീവ് ദ റിവാർഡ്. എന്നാൽ അത് നമ്മുടെ ആ ഒരു ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് ബാക്കി നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ആ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, ഫാസ്റ്റ് ചെയ്യിക്കുന്നു, സ്പെഷ്യൽ പ്രേയേഴ്സ് വയ്ക്കുന്നു, എല്ലാം ചെയ്തിട്ടും വചനം പറയുന്നു കിട്ടുന്നില്ലെന്നല്ല, ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു, ഒന്നും കിട്ടുന്നില്ല. ഓ ഗ്ലോറി ടു ജീസസ്. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇയോബിന്റെ വാക്ക്, വ്യർത്ഥമായത് ദൈവം കേൾക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ അർത്ഥമുള്ളവരാണെന്ന് തെളിയിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ അർത്ഥമുള്ളവരാണെന്ന് തെളിയിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ അർത്ഥമുള്ളവരാണെന്ന് തെളിയിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥം വരുന്നത് അങ്ങനെയാണ്. അപ്പോ ജനഭാഗം അവിടെ അങ്ങ് നിർത്തുകയാണ്, കാരണം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടാനും കൂടെ സാധ്യതയുള്ള ഒരു ഭാഗമാണത്. ആമേൻ. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവനിൽ തന്നെ ആശ്രയം വെക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരും. സുഹൃത്തെ, നീ ദൈവനാമത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നീ മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് തരും. നീ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നിന്റെ ആവശ്യങ്ങളിൽ നീ സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിൽ സ്വർഗം നിന്നെ അർത്ഥമുള്ളവനായി എണ്ണുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ഇന്ന് നീ ചില വിഷയങ്ങൾക്കകത്ത് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ സ്വർഗം നിന്നോട് നീ വചനത്തിലൂടെ സംസാരിക്കുന്നു, നീ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊള്ളുക, നീ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് പ്രയോറിറ്റീസ് ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അടുത്ത 1-2 വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം, അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അല്ലെങ്കിൽ വചനം പറയുന്നു, ഭാര്യയോടോ ഭർത്താവിനോടോ മോശമായി പെരുമാറിയാൽ നമ്മുടെ പ്രാർത്ഥന കെട്ടപ്പെടും. ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ മോശമായി പെരുമാറിയാൽ പ്രാർത്ഥന കെട്ടപ്പെടും. എന്നെടുത്തേ നിങ്ങൾ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ നോക്കി. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. അങ്ങനെ തന്നെ സ്ത്രീകളോടും പിന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. ഇത് വീട്ടിൽ മിക്കപ്പോഴും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. പ്രാർത്ഥിക്കുന്ന സമയമാവുമ്പോൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ചടയും, അന്നത്തെ പ്രാർത്ഥന മൊത്തത്തിൽ പോയി കിട്ടും. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൽപ്പന പ്രാർത്ഥനയൊക്കെ നടത്തി ആമേൻ പറഞ്ഞ് ദൈവത്തെ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യും ഇന്ന് പ്രാർത്ഥിച്ചു, ദാറ്റ്സ് ഓൾ. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഓർക്കുക, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നതിൻ്റെ കാരണം ഇങ്ങനൊരു പോരാട്ടമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഇത് ഭാര്യമാരോടാണെങ്കിലും ഇത് ഭർത്താക്കന്മാരോടാണെങ്കിലും ഭാര്യമാരും കൂടെ ഈ കാര്യത്തിനൊരു ശ്രദ്ധ കൊടുക്കുക, വിവേകത്തോടെ ഇടപെടുക. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് സംസാരിക്കുക, ഇടപെടുക. അതുപോലെ തന്നെ ഭാര്യമാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് ഭർത്താക്കന്മാരോടും വിവേകപൂർവമായിട്ട് ഇടപെടുക. വിവേകത്തോടെ പ്രാർത്ഥിക്കുക, വിവേകത്തോടെ സംസാരിക്കുക, വിവേകത്തോടെ ഇടപെടുക. കാര്യം എന്നറിയുമ്പോൾ നിന്റെ പ്രാർത്ഥന മുടങ്ങണമെന്ന് പ്രാർത്ഥനയെ ഭയപ്പെടുന്നവൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പൊ പ്രാർത്ഥന കെട്ടപ്പെടുന്ന മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, സമയം ഒത്തിരി മുമ്പോട്ട് പോയി, ഞാൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. ദ ലാസ്റ്റ് വൺ, ആമേൻ. മറ്റുള്ളവർ എളിയവരെ അവഗണിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ചിലർക്ക് അങ്ങനത്തെ വലിയൊരു സ്വഭാവമുണ്ട്, സാധാരണക്കാരോട് പുച്ഛ മനോഭാവവും
അല്പസ്ഥാനത്തിൽ മുന്തിയവരോട് ഭയങ്കര വിധേയത്വം. തെറ്റാണ്. നിങ്ങളൊരു ദൈവപൈതലാണോ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണോ, നിങ്ങൾ എല്ലാവരോടും ഒരുപോലെ ഇടപെടുക. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളെ കൈത്താങ്ങുന്ന വ്യക്തിയാണെങ്കിലും, കൈത്താങ്ങാത്ത വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഒരുപോലെ ഇടപെടുക. ഒരാളോട് കൂടുതൽ സ്നേഹം ഒരാളോട്, ഒരു കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം, ഒരു കുഞ്ഞിനോട് കുറച്ച് സ്നേഹം, ഭാര്യയോട് ഒരു മീഡിയ സ്നേഹം, വേറെ ഉള്ളവരോട് ഭയങ്കര സ്നേഹം, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ദൈവവചനത്തിന് എതിരാണ്. സദൃശ്യവാക്യങ്ങൾ 21:13 അങ്ങനെ തന്നെ പറയുന്നു, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. സ്തോത്രം. ഇത് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നതാണ്. എളിയവൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എളിയവൻ നിന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിനക്ക് ചെവി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എളിയവൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമായിരുന്നിട്ട് ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ, വേദപുസ്തകം പറയുന്നു നിങ്ങളും ഒരു നാൾ വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. എളിയവന്റെ നിലവിളിക്ക് നീ നിന്റെ ചെവി പൊത്തിയാൽ ഇന്ന് അവൻ നിന്നോടൊരു സഹായം അഭ്യർത്ഥിച്ച് നീ ചെയ്തു കൊടുക്കാത്തതുപോലെ നീ നിലവിളിക്കുമ്പോൾ നിനക്കും ഉത്തരം ലഭിക്കുകയില്ല. ഇതൊക്കെ വേദപുസ്തക വചനങ്ങളാണ്. സദൃശ്യവാക്യം 21:13. സോ നിങ്ങൾ ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയാകുക. ഇന്നത്തെ ഈ വാക്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാകുക. അടുത്ത വചനം പറയുന്ന മറ്റുള്ളവരോട് നീരസം ഹൃദയത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല. മർക്കോസിന്റെ സുവിശേഷം 11:25-26 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ, നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. മറ്റൊരു വ്യക്തിയോട് നീരസം വെച്ചോണ്ട്, മറ്റൊരു വ്യക്തിയോട് പിണക്കം വെച്ചോണ്ട്, മറ്റൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട്, അയാളെ ആക്ഷേപിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധനായ ദൈവമേ നമ്മൾ നീട്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തില്ല. കർത്താവ് കേൾക്കത്തില്ല. അത് ദൈവത്തിന്റെ റൂളാണ്, നിയമമാണ്. അത് വയലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. അമെൻഡ് ചെയ്യാനുള്ള പെർമിഷനും നമുക്കില്ല. ഹല്ലേലൂയ. നീരസം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ കളഞ്ഞേക്ക്. മനുഷ്യന്റെ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ? കളഞ്ഞേക്ക് എല്ലാ വിരോധം, എല്ലാ പിണക്കം. എന്നെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ, എന്നെ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ അതൊക്കെ. അതുകൊണ്ട് ഞാൻ കഴിവിന്റെ പരമാവധി എന്ന് വെച്ചാൽ 100-ൽ 100. എത്ര പെയിൻ ഒരു വ്യക്തിയോടുണ്ടെങ്കിലും മനഃപൂർവ്വമായിട്ട് നമുക്കതേ കഴിയും, മനഃപൂർവ്വമായിട്ട് അതങ്ങോട്ട് മായ്ക്കും. മായിച്ച് അതങ്ങ് ശീലമാകും. അതങ്ങ് പൊക്കോളും. ആരോടും പിണക്കം വെക്കരുത്. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ശത്രു എന്നെണ്ണുന്നവരും ദൈവം അറിയാതെ ഭൂമി വന്നവരല്ല. അവരൊരു മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചവരല്ല. അവരുടെയും രൂപവും ഭാവവും എല്ലാം കർത്താവ് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഡിസൈനർ ഒരു വ്യക്തിയേ ഉള്ളൂ. പല അപ്പനും അമ്മയ്ക്കും ഉണ്ടായി, ഡിസൈനർ ഒന്ന് തന്നെയാണ്. അപ്പൊ ആ വ്യക്തിയോട് ഞാൻ വേഷം കെട്ടെടുത്താൽ, ആ വ്യക്തിയോട് ഞാൻ ഭയങ്കര വിശുദ്ധനും നിങ്ങൾ ഭയങ്കര പാപിയാണെന്ന് പറഞ്ഞാൽ, ആ വ്യക്തി കുറവുള്ള വ്യക്തിയും ഞാൻ എന്തോ ഭയങ്കര നീതിമാനാണെന്ന് പറഞ്ഞാൽ, കർത്താവ് ആദ്യം പുള്ളിക്കാർ നമ്മൾ വിധിച്ച വ്യക്തി അങ്ങ് മാറ്റി നിർത്തും. എന്നിട്ട് നമ്മുടെ പുസ്തകം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പറയും. എന്നിട്ട് കർത്താവ് പറയും, നീ ഇനി പാപം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കല്ലെറിയാം. ഇതല്ലേ കർത്താവിന്റെ കാലത്ത് നടന്നത്? ആ പാപിനിയായ സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്നു. ഇവരാണെങ്കിൽ ഒന്നാം തരം പാപത്തിന്റെ ഡോക്ടറേറ്റ് എടുത്തവരാണ്. കർത്താവിനെ മുന്നിൽ കൊണ്ടുവന്നപ്പം അവളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ശരി, നിങ്ങളീ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയുക. സഹോദരങ്ങളെ, നീരസം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കെട്ടപ്പെടും, പിണക്കം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കെട്ടപ്പെടും. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ബന്ധനം ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കെട്ടപ്പെടും. പ്രാർത്ഥന കെട്ടപ്പെടും, പ്രാർത്ഥന ജീവിതം കെട്ടപ്പെടും. കാരണം നമ്മൾ റോപ്പ് എടുത്ത് സാത്താന്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നീ കെട്ടിക്കോണം. ഹല്ലേലൂയ. ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്കതങ്ങ് ഉപേക്ഷിക്കാം. ഇത്ര നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റായിരിക്കും ആ വ്യക്തി നമ്മളോട് ചെയ്ത്. മനഃപൂർവമായി ക്ഷമിക്കുക. നമ്മൾ അതിനേക്കാൾ വലിയ തെറ്റുകാരാണെന്ന് തിരിച്ചറിയുക. നമ്മൾ ശരീരം കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തവരാണെന്ന് അറിയുക. നമ്മൾ വാക്കുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചിന്തകൾക്കകത്ത് ചെയ്തിട്ടുള്ളവരാണെന്ന് അറിയുക. നമ്മൾ പ്രവൃത്തി കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ പല വികാരങ്ങൾക്കകത്തുകൂടെയും ചെയ്തിട്ടുള്ളവരാണെന്ന് അറിയുക. പ്രൈസ് ഗോഡ്. ക്ഷമിക്കുക. ക്ഷമിക്കാൻ കഴിയാത്തൊരു തെറ്റും
ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനഃപൂർവ്വമായി ക്ഷമിക്കുക, ക്ഷമിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പോരാട്ടം എന്നൊക്കെ ഈ പറയുന്നതിനകത്ത് ഇതൊക്കെ ഉണ്ടേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വലിയ വായിൽ വലിയ ശബ്ദത്തിൽ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. കുഞ്ഞേ, ഇത് നമ്മുടെ മനസ്സിനകത്ത് വാഴുന്ന കാര്യങ്ങളും കൂടാ. വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലൊരു ദുഷ്ടാത്മസേന വചനം പോയത്. ആദ്യം വാഴ്ചയും അധികാരവും നമ്മിൽ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് സ്വർലോകത്തിൽ കയറാം. നമ്മൾ ഇവിടുന്ന് ചാടി സ്വർലോകത്തിൽ കയറി സാത്താനെ വെട്ടാൻ വാളും എടുത്തു. പക്ഷെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെ വലിച്ചു പുറത്തിട്ട് വെട്ടിപ്പുറത്ത് കളയാതെ നമ്മൾ ആത്മമണ്ഡലത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് ഇരട്ടി ബന്ധനകാരനായി മാറും, അത് ഇരട്ടി ബന്ധനകാരനായി മാറും. നമ്മുടെ ഹൃദയം ശുദ്ധമാകട്ടെ, നമ്മുടെ മനസ്സ് ശുദ്ധമാകട്ടെ, നമ്മുടെ ചിന്ത ശുദ്ധമാകട്ടെ. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അതെല്ലാം യേശുവപ്പച്ചൻ്റെ സന്നിധിയിൽ ഏറ്റു പറയാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ലാസ്റ്റ് അവസാന വാക്യം ഞാൻ വായിക്കുകയാണ്. സംശയിക്കുന്നവൻ്റെ പ്രാർത്ഥന സ്തോത്രം, അത് ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, സംശയിക്കുന്നവൻ കാറ്റ് അടിച്ചലയുന്ന തിരമാലകൾക്ക് സമനും. അടുത്ത വചനം പറയുന്നു, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് പറയുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1:6-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യം പറയുന്നു, സംശയിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പ്രാർത്ഥനയാണെന്ന്. നമുക്കിന്ന് ദൈവസന്നിധിയിൽ ഒന്ന് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് നമുക്ക് ദൈവത്തോടൊന്ന് അപേക്ഷിക്കാം, പിതാവേ എൻ്റെ ജീവിതത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമെന്ന്, എൻ്റെ ജീവിതത്തെ അവിടുന്നൊന്ന് പുതുക്കിപ്പണിയണമെന്ന്. എൻ്റെ പ്രാർത്ഥനയെ ബാധിച്ച എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും കർത്താവ് ശാസിക്കണമെന്ന് നമുക്കിന്ന് ദൈവസന്നിധിയിൽ ഈ സമയം നമുക്ക് കർത്താവിനോട് അതിൻ്റെ കൃപ ചോദിക്കാം. നമുക്കിതിനകത്തൊന്നും അത്ഭുതകരമായി നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനില്ല, ഇതിനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചാലേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇനി തടയപ്പെട്ടുകൂടാ. നമ്മുടെ വികാരങ്ങൾക്കകത്തേക്ക്, നമ്മുടെ മനസ്സിനകത്തേക്ക്, നമ്മുടെ ചിന്തകൾക്കകത്തേക്ക്, നമ്മുടെ ബോധ്യങ്ങൾക്കകത്തേക്ക് ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കണമെങ്കിൽ, ഈ നിലകളിലുള്ള തയ്യാറെടുപ്പുകൾ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ നിലയിലുള്ള ഒരുക്കപ്പെടലുകൾ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹോളി സ്പിരിറ്റ്, നമ്മളെത്ര തന്നെ ഇതിനകത്ത് ഡീവിയേഷൻ എടുക്കാൻ ശ്രമിച്ചാലും ഇത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇതിനകത്ത് നമുക്ക് അമെൻഡ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ യോഗ്യതയിലേക്ക് വളർന്നുയരുകയാണ് വേണ്ടത്. നമ്മുടെ ഈ കുറവുകൾ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നന്മകൾ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലെസ്സിങ്സ്, നമ്മുടെ ഉയർച്ചകൾ, നമ്മുടെ അവസരങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം മുതൽ കർത്താവ് അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. കാരണം വചനം നമുക്ക് മാർഗം തെളിച്ച് തന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഞാൻ എന്ന വ്യക്തിയാണ് മാറേണ്ടത്. ഇത് അവരവർക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള സമയമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയതായ എല്ലാ പിഴവുകൾ, നമ്മളിത് ചെയ്യണം കേട്ടോ, നമ്മളിത് ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, അപ്പാ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് ദൈവമേ നീ ചെവി തരികയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ പലരെയും ഹോളി സ്പിരിറ്റ് സന്ദർശിക്കും, പലരെയും പരിശുദ്ധാത്മാവ് സന്ദർശിക്കും. പലരുടെ ജീവിതത്തിനകത്തും പലരുടെ ലൈഫിലും ഈ ദൈവിക എൻകൗണ്ടർ ഉണ്ടാകും, പലരുടെ ലൈഫും ബ്ലെസ്ഡ് ആകും. കാരണം നീ പോലും അറിയാതെ നിന്റെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യുന്ന അകൃത്യങ്ങൾ, നിങ്ങൾ പോലും മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സാത്താൻ കടന്നു കയറി കൂടുവച്ചിരിക്കുന്ന ആ സ്പേസ് എല്ലാം
ഇന്ന് പരിശുദ്ധാത്മാവ് ഫ്രീ ആക്കും. സാത്താൻ നിന്റെ ജീവിതത്തിൽ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വർഗം അതിനെ ക്യാൻസൽ ചെയ്യും, സ്വർഗം അതിനെ ക്യാൻസൽ ചെയ്യും. റബനി ബിഹോഷി ഖമനിയാൽ രഖമനെ ഖമനെ കൗശലൈഖനമേ ലെതനഗെ ബഖറിനിയോ കോസെൻതനിരി ബിഹോഷ്. ദൈവം പലരെ സ്പർശിക്കുന്നു. റൈറ്റ് നൗ ഫ്രീഡം ഉണ്ടാകട്ടെ ജനത്തിന്റെ ജീവിതത്തിൽ, ഫ്രീഡം ഉണ്ടാകട്ടെ. ഷി ബ്രൈറ്റോ ല ബ്രേസ് ആം ബ്രൈറ്റൈൽ കോഷസ്. പുതിയ സമാധാനം, പുതിയ സന്തോഷം, പുതിയ സ്വസ്ഥത, പുതിയ ആരോഗ്യം, പുതിയ കൃപകൾ. ഹോളി സ്പിരിറ്റ് റബ സഖൈനോ ല ബറുഹോസൈലഹു റബി ബബബദശം തുനബ. നീ ഒരു പുതിയ ക്രിയേഷനായി മാറുന്ന നിലകളിൽ കർത്താവ് നിന്നെ ഹെൽപ്പ് ചെയ്യും. കമാൺ, ദൈവം കരം നീട്ടുന്നു ചിലരുടെ ജീവിതത്തിലേക്ക്. കർത്താവെ, ഞാനാണ് പണിയപ്പെടാനെന്ന് തിരിച്ചറിഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് സന്ദർശിക്കാൻ പോകുന്നു. തെളിവുകൾ കർത്താവ് നിന്നെ സന്ദർശിച്ചതിനുള്ള തെളിവുകൾ ഇന്ന് വെളിപ്പെടും. ദൈവം നിന്നെ സന്ദർശിച്ചതിനുള്ള തെളിവുകൾ ഇന്നുണ്ടാകും. ദൈവം നിന്നെ തൊട്ടു എന്നുള്ളതിന്റെ തെളിവുകൾ ഇന്നുണ്ടാകും. ദൈവം നിന്റെ കൂടാരം സന്ദർശിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ ഇന്നുണ്ടാകും. ദൈവം നിന്നെ ശുദ്ധീകരിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ ഇന്നുണ്ടാകും. പ്രാർത്ഥിക്കുക. നിന്റെ കെട്ടപ്പെട്ട അവസ്ഥകൾ അഴിയും, നിന്റെ കെട്ടപ്പെട്ട ചിന്തകൾ അഴിയും, നിന്റെ കെട്ടപ്പെട്ട മനോഭാവം അഴിയും, കെട്ടപ്പെട്ട നിന്റെ ആരോഗ്യം അഴിയും. കമാൺ, റീഖേമോ സിഖേനോ ലബേതേ റീമേ ഖേസേ ലേതോർണിയ ഹന്ദേഷ് നഫില്ല ഇസ്മിനിയ ഹോവാസിഹി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി ഇപ്പോൾ വ്യാപിക്കട്ടെ. പിതാവേ, പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തെ അവിടെ നിന്ന് സന്ദർശിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളെയും തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ജീവൻ പകരുന്ന കരം ഈ ജനത്തിന് ആവശ്യമായുള്ളത് പ്രൊവൈഡ് ചെയ്യണമേ. ഇന്ന് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. കർത്താവെ, കേൾക്കപ്പെട്ട വചനം പോലെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടതിന്, ജീവിതത്തെ ഫലവത്താക്കി തീർക്കേണ്ടതിന് തീരുമാനങ്ങൾ എടുക്കാനുള്ളവർക്ക് കർത്താവെ അതിനുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നൽകണമേ. ഞാൻ ഇവരെയെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അസറ്റാണ് ആക്ച്വലി ഇന്നത്തെ സന്ദേശത്തിലൂടെ തന്നത്. നിങ്ങളിത് പരമാവധി വ്യക്തികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. രണ്ട് മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. രണ്ട് വചനവും കേൾക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ അയച്ചു കൊടുക്കുക. വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം തമ്മിൽ കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.